എടുക്കുന്നത് പോകത്തില്ല. ബിഗ് ബോസ് പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ ബോറടിപ്പിച്ച ഒരു ടാസ്ക്കായിരുന്നു കാർണിവൽ ടാസ്ക്. പാതിരാത്രി 12:30 കാറിൽ തന്നെ കുത്തിയിരുന്ന ശോഭ ചേച്ചി തന്നെ 10 പോയിന്റും കരസ്ഥമാക്കി. ഷോ കാണിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ശോഭ ഈ ടാസ്കിലും അതിനു കുറവൊന്നും വരുത്തിയില്ല. ടാസ്ക് കംപ്ലീറ്റ് ആയെന്നും 10 പോയിന്റ്സുകൾ നേടി നിങ്ങൾ വിജയിയായെന്നും ബിഗ് ബോസ് അനൗൺസ് ചെയ്തതിനു ശേഷവും ശോഭ കാറിൽ നിന്നും ഇറങ്ങാൻ തയ്യാറായില്ല. ബിഗ് ബോസ് സമ്മതിക്കുകയാണെങ്കിൽ എനിക്ക് രാവിലെ വരെ കാറിൽ തന്നെ ഇരിക്കണമെന്നുണ്ട്, ഞാൻ കാറിൽ തന്നെ ഇരുന്നോട്ടെ ബിഗ് ബോസ് എന്നും പറഞ്ഞ് തന്റെ പോയിന്റ്സ് പോലും ബോർഡിലൊട്ടിക്കാതെ കാറിൽ തന്നെ കുത്തിയിരിപ്പായിരുന്നു ശോഭ. ശോഭ കാറിൽ തന്നെ ഇരിക്കുകയാണെന്ന് നാദിറ ഷിജുവിനോട് പറഞ്ഞപ്പോൾ ഷിജു പറഞ്ഞു അതവളുടെ മറ്റൊരു ബുദ്ധിപരമായ നീക്കമാണ്, ഇപ്പോൾ ഇറങ്ങിയാൽ ഇവിടുത്തെ പണി മുഴുവൻ ചെയ്യേണ്ടി വരും, നിങ്ങൾ പാത്രമൊക്കെ കഴുകി കഴിയുമ്പോഴത്തേക്കും അവൾ നൈസായിട്ട് ഇറങ്ങി വരും, നോക്കിക്കോ. ശോഭ ഇനി എത്ര നേരം അതിൽ കുത്തിയിരുന്നാലും 10 പോയിന്റ്സിനേക്കാൾ കൂടുതൽ പോയിന്റ്സ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. പിന്നെ ആരെ കാണിക്കാനാണ് ഇത്തരം പ്രകടനങ്ങൾ എന്ന് മനസ്സിലാവുന്നില്ലെന്ന് മത്സരാർത്ഥികൾ അടക്കം പറഞ്ഞു. ഇതുകൊണ്ട് നാദിറ പേഴ്സണലായി വന്ന് പറഞ്ഞു ഇനിയും നീ ഇതിൽ കുത്തിയിരിക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല, ഒന്നാമത് നിനക്കെതിരെ മത്സരിക്കാൻ കാറിൽ ആരും തന്നെ ഇരിപ്പില്ല, പിന്നെ നീ ഫൂൾ ആവുകയേ ഉള്ളൂ. നാദിറ പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസുകളെല്ലാം ശോഭയെ ചൊറിയാനായി എഴുന്നേറ്റ് വന്നു. മതി ഇറങ്ങിപ്പോലെ ബിഗ് ബോസ് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞതിന് ശേഷമാണ് ശോഭ കാറിൽ നിന്നും ഇറങ്ങിയത്. ഈ രീതിയിലൊക്കെ ശോഭ എന്തിനാണ് കാണിച്ചു കൂട്ടുന്നത്? ഈ ശോഭയ്ക്ക് തീരെ ബുദ്ധിയില്ലേ എന്നാണ് ഷിജു ചോദിക്കുന്നത്. 9 പോയിന്റുകളുമായി നാദിറയായിരുന്നു 2nd സ്ഥാനത്തെത്തിയത്. കാർണിവൽ ടാസ്ക് തുടങ്ങിയപ്പോൾ തന്നെ കാറിൽ ഇരിക്കാൻ സ്ഥലമില്ലാതെ ഷിജുവിന് പുറത്താവേണ്ടി വന്നു. അഖിൽമാരായിരുന്നു ഈ ടാസ്കിൽ കുറച്ചെങ്കിലും ഓളം സൃഷ്ടിച്ചത്. മത്സരാർത്ഥികളെ പ്രൊവോക്ക് ചെയ്യാനും ഇറിറ്റേറ്റ് ചെയ്യാനുമൊക്കെ അഖിൽമാരാർ ശ്രമിച്ചിരുന്നു. ഈ സമയം ലൈവ് കണ്ടുകൊണ്ടിരിക്കാൻ ആളുകൾക്കൊരു രസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മത്സരാർത്ഥികൾക്ക് മേൽ ബലപ്രയോഗം പാടില്ല എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തതോടെ ടാസ്കിന്റെ ത്രില്ലും പോയി. ശേഷം അഖിൽമാരാർ പറഞ്ഞു ചുമ്മാ ഇതിനകത്ത് വെറുതെ ഇരിക്കാൻ എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഞാൻ ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് അഖിൽമാരാർ പിൻവാങ്ങി. അഖിൽ ഔട്ടായതിനു ശേഷം വളരെ ശോകം അവസ്ഥയായിരുന്നു ടാസ്കിൻ്റെത്. ഈ ടാസ്ക് ഇത്രയും നേരം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെയാണ് ഇതിന്റെ വിന്നറാക്കേണ്ടതെന്നാണ് സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ വരുന്നത്. വിഷ്ണുവും മിഥുനുമെല്ലാം ഔട്ടായതിനു ശേഷം ബാക്കിയുള്ള ടീമുകൾ രാത്രി വരെ തുടർന്നു. ഇതിനിടയ്ക്ക് റനീഷയും ശോഭയും തമ്മിൽ ചെറിയ ചില വാക്കുതർക്കമുണ്ടായിരുന്നു. ശോഭ റനീഷയ്ക്കിരിക്കാൻ സ്ഥലം കൊടുത്തിരുന്നില്ല. ഇതിനെ തുടർന്ന് രണ്ടുപേരും തമ്മിൽ തർക്കത്തിലായിരുന്നു. പിന്നീട് റനീഷ ഉറങ്ങിയെന്നും പറഞ്ഞ മത്സരാർത്ഥികൾ റനീഷയ്ക്കെതിരെ തിരിഞ്ഞു. കുറച്ചു കഴിഞ്ഞ് റനീഷയും മത്സരത്തിൽ നിന്നും പിൻവാങ്ങി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ജുനൈസ് പറഞ്ഞു നമുക്കിനി ചർച്ച ചെയ്ത് പിൻവാങ്ങിയാലോ. അതിനുശേഷമാണ് അവർ ഡിസ്കസ് ചെയ്ത് സ്വയം പുറത്തു പോവാൻ തയ്യാറായത്. ശേഷം റിനോഷും ജുനൈസും ഇറങ്ങിപ്പോയി. ആരേക്ക് പോയാലും ഞാൻ ഇറങ്ങില്ല എന്ന നിലപാടിലായിരുന്നു ശോഭ. സെറീന ഇറങ്ങുകയാണെങ്കിൽ ശേഷം ഞാൻ ഇറങ്ങാം എന്നും പറഞ്ഞാണ് നാദിർ ഇറങ്ങുന്നത്. ശേഷം സെറീനയും പിൻവാങ്ങി. ടാസ്കിൽ ജയിച്ച ശേഷവും കാറിൽ നിന്ന് ഇറങ്ങാൻ തയ്യാറാവാത്ത ശോഭയുടെ നിലപാടിനെ പറ്റി ജുനൈസും റിനോഷും തമ്മിൽ സംസാരിച്ചിരുന്നു. ഇതിനിടയിൽ റിനോഷ് തന്റെ ശാരീരികാവസ്ഥ ബിഗ് ബോസിനെ ക്യാമറയിൽ കാണിച്ചു. ശരീരത്തിന്റെ ചില ഭാഗത്തെ തൊലിയെല്ലാം ചുവന്ന് തടിച്ച് പൊള്ളിയ പോലെ ഇരിക്കുന്നു, എന്റെ കണ്ടീഷൻ വളരെ അലമ്പാണെന്ന് റിനോഷ് സങ്കടത്തോടെ ക്യാമറയിൽ നോക്കി പറഞ്ഞു. ടാസ്ക് തീർന്നിട്ടും നേരം വെളുക്കുന്നവരെ കാറിൽ തന്നെ കുത്തിയിരുന്ന് വലിയ സംഭവമാക്കാമെന്നുള്ള ശോഭയുടെ ആറ്റിറ്റ്യൂഡിനെ വളരെ പുച്ഛത്തോടെയാണ് ബാക്കിയുള്ള മത്സരാർത്ഥികളെല്ലാം വിലയിരുത്തിയത്.